കർത്താവെ അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു, ഞാനൊരു നാളും ലജ്ജിക്കാനിടയാക്കരുതേ. അങ്ങയുടെ നീതിയിൽ എന്നെ മോചിപ്പിക്കുകയും രക്ഷിക്കുകയും ചെയ്യണമേ. എന്റെ യാചന കേട്ടെന്നെ രക്ഷിക്കണമേ. അങ്ങെനിക്ക് അഭയശിലയും ഉറപ്പുള്ള രക്ഷാദുർഗവും ആയിരിക്കണമേ. അങ്ങാണ് എന്റെ അഭയശിലയും ദുർഗവും, അങ്ങാണെന്റെ അഭയശിലയും ദുർഗവും. എന്റെ ദൈവമേ, ദുഷ്ടന്റെ കയ്യിൽ നിന്ന്, നീതികെട്ട ക്രൂരന്റെ പിടിയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. കർത്താവേ, അങ്ങാണ് എന്റെ പ്രത്യാശ. ചെറുപ്പം മുതൽ അങ്ങാണ് എന്റെ ആശ്രയം. ജനനം മുതൽ ഞാൻ അങ്ങയെ ആശ്രയിച്ചു. മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് അങ്ങാണ് എന്നെ എടുത്തത്. ഞാൻ എപ്പോഴും അങ്ങയെ സ്തുതിക്കുന്നു. ഞാൻ പലർക്കും ഭീതിജനകമായ അടയാളമായിരുന്നു. എന്നാൽ അവിടുന്നാണ് എൻ്റെ സുശക്തമായ സങ്കേതം. എൻ്റെ അധരങ്ങൾ സദാ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങേ മഹത്വം പ്രഘോഷിക്കുന്നു, അങ്ങേ മഹത്വം പ്രഘോഷിക്കുന്നു. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, പുതിയ പ്രഭാതവും പുതിയ സ്നേഹവും പുത്തൻ അഭിഷേകവും പുതിയ ചൈതന്യവും നൽകി നല്ല ദൈവം ഒരു പ്രഭാതം നമുക്കായി നൽകിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ദാനമാണ് ഓരോ പുത്തൻ പുലരിയും, ദൈവത്തിൻ്റെ കരുണയാണ് ഓരോ പ്രഭാതത്തിൻ്റെ തനിമയും ഓജസ്സും തേജസ്സും. കർത്താവിനോട് നന്ദി പറയാം പ്രിയമുള്ളവരെ. നമുക്ക് സങ്കീർത്തകൻ്റെ 71-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തകൻ്റെ കുറിപ്പിങ്ങനെയാണ്: കർത്താവേ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. കർത്താവെ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. ഈ പുതിയ ദിനത്തിൽ നമുക്കും പറയാം, കർത്താവെ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. വചനം എന്താ പറയുന്നത്? കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവൻ്റെ പ്രത്യാശ കർത്താവ് തന്നെ എന്നാണ്. ജർമിയയുടെ പുസ്തകം 17:7 വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്: കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവൻ്റെ പ്രത്യാശ കർത്താവ് തന്നെ. അവൻ ആറ്റുതീരത്തു നട്ട മരം പോലെയാണ്. അതിൻ്റെ വേരുകൾ എപ്പോഴും വെള്ളത്തിലേക്ക് ഊന്നിയിരിക്കുന്നു. അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല. അത് യഥാകാലം നന്മയുടെ ഫലങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. അതേ പ്രിയമുള്ളവരെ, കർത്താവിൽ ആശ്രയിക്കുക, കർത്താവിൽ ആശ്രയിക്കുക. ഈ പുതിയ ദിവസത്തിൽ നമ്മൾക്കിടെ ഹൃദയത്തിൽ നമ്മളോട് തന്നെ പറയണം: എൻ്റെ ആത്മാവേ, ദൈവത്തെ മഹത്വപ്പെടുത്തുക. എൻ്റെ അന്തരംഗമേ, ദൈവത്തിന് സ്തുതികൾ അർപ്പിക്കുക. നമ്മുടെ അന്തരംഗം ദൈവത്തിന് നന്ദിയും സ്തുതികളും അർപ്പിക്കേണ്ടതുണ്ട്. കാരണം ആശ്രയബോധത്തോടുകൂടി
നന്ദിയും സ്തുതിയും അർപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുമെന്നല്ലേ പറയുക? വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന അങ്ങനെയല്ലേ? കർത്താവിൽ ആശ്രയിക്കണം. അവൻ എങ്ങനെയാണ്? ആറ്റുതീരത്തു നടപ്പെട്ട മരം പോലെയാണ്. എന്താണ് ആറ്റുതീരത്ത് നട്ട മരത്തിൻ്റെ പ്രത്യേകത? അതിൻ്റെ വേരുകൾ എപ്പോഴും വെള്ളത്തിലേക്ക് ഊന്നിയിരിക്കുന്നു. ആറ്റുതീരത്ത് നടപ്പെട്ട മരത്തിൻ്റെ വേരുകൾ വെള്ളത്തിലേക്ക് ഊന്നിയിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഇലകളെന്നും പച്ചച്ച അവസ്ഥയിൽ, പച്ച നിറഞ്ഞ സമൃദ്ധിയുടെ അനുഭവത്തിൽ അതിങ്ങനെ പരിലസിക്കും. അതിൻ്റെ ഇലകളെന്നും പച്ചയാണ്. ഇനിയോ വേനൽക്കാലം വന്നോട്ട്, എന്തുമാത്രം ചൂടിൻ്റെ ഉഷ്ണക്കാറ്റ് ആഞ്ഞു വീശിക്കൊള്ളട്ടെ, ഈ ശാഖകൾക്ക്, ഈ മരത്തിന് ഉണക്ക് തട്ടുകയില്ല. കാരണം അതിൻ്റെ വേര് ജലാശയത്തിലേക്ക്, വെള്ളത്തിലേക്ക് ഊന്നിയിരിക്കുന്നു. മാത്രമോ, അത് യഥാകാലം ഫലങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. ഒരു വേനൽക്കാലത്തെയും ഭയമില്ല, അത് യഥാകാലം ഫലങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. അതേസമയം തന്നെ മറ്റു മരങ്ങൾ ശക്തമായ വേനൽ ചൂടേറ്റ് വാടിക്കരിയുമ്പോൾ, മറ്റു വൃക്ഷങ്ങൾ ഫലം നൽകാതെ നിൽക്കുമ്പോൾ, വരണ്ടുണങ്ങി നിൽക്കുമ്പോൾ, ഇലകൊഴിഞ്ഞു നിൽക്കുമ്പോൾ, ഇതാ ആറ്റുതീരത്ത് നട്ട മരത്തിൻ്റെ പ്രത്യേകത എന്താ? അതിൻ്റെ ഇലകളെന്നും പച്ചച്ച് സമൃദ്ധി ചൂടി നിൽക്കുന്നു. ആയതിനാൽ ഈ കർത്താവിൽ ആശ്രയിക്കുന്നവനും അങ്ങനെ തന്നെ എന്നാണ് വിവക്ഷിക്കുക. വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ. എൻ്റെ പ്രിയമുള്ളവരെ, കർത്താവിൽ അനുനിമിഷം ആശ്രയിക്കുക. എനിക്കോ നിനക്കോ സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയില്ല. പാപമൊഴികെ പാപം ചെയ്യാൻ പറ്റും. ബാക്കി നന്മയായുള്ളത് മുഴുവൻ അത് ദൈവത്തിൻ്റെ കരുണയാണ്, ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ വാത്സല്യ പ്രതിഫലനമാണ്. ആയതിനാൽ കർത്താവിൽ ആശ്രയിക്കണം. കർത്താവേ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു എന്ന് അനുനിമിഷം നമ്മുടെ ഹൃദയം മന്ത്രിക്കണം, ഏറ്റുപറയണം കർത്താവിൻ്റെ സന്നിധിയിൽ. വീണ്ടും നമ്മൾ കാണുകയാണ്, കർത്താവേ അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു, ഒരു നാളും എനിക്ക് ലജ്ജിക്കാൻ ഇടവരരുതേ. നമുക്കറിയാം, ലജ്ജിക്കേണ്ടി വരുന്ന അനുഭവം അതൊരു ദുരവസ്ഥ തന്നെയാണ്. മറ്റുള്ളവരുടെ മുൻപിൽ, മറ്റ് വ്യക്തികളുടെ മുൻപിലൊക്കെ ലജ്ജിച്ച് തല താഴ്ത്തുന്ന ചില അനുഭവങ്ങളൊക്കെ നമുക്കുണ്ട്. അതേ പ്രിയമുള്ളവരെ, സങ്കീർത്തകൻ പറയുകയെ, പ്രാർത്ഥിക്കണം, ദൈവമേ ലജ്ജിക്കാൻ ഇടവരരുത്, ലജ്ജിക്കാൻ ഇടവരരുത്. എന്നിരുന്നാലും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പരിഹസിക്കപ്പെടുന്ന, നിന്ദിക്കപ്പെടുന്ന, തള്ളിക്കളയപ്പെടുന്ന, ഒറ്റപ്പെടുത്തുന്ന, കുറ്റപ്പെടുത്തുന്ന, മനസ്സിൽ പോലും തോന്നാത്ത കാര്യങ്ങൾക്ക്, അല്ലെ ചിന്തിക്കാത്ത കാര്യങ്ങൾക്ക്, മനസ്സിൽ കേൾക്കാത്ത അല്ലെ ചിന്തിക്കാത്ത പറയാത്ത കാര്യങ്ങൾക്ക് വെറുതെ കുറ്റമേൽക്കുന്നൊക്കെ അനുഭവം ഉണ്ടാവാം. എന്നാൽ അത് കർത്താവ് അനുവദിച്ചു തരുന്ന ചില അനുഭവങ്ങളൊക്കെ ആവയാൽ അതിനെല്ലാം സ്വർഗത്തിൽ വലിയ പ്രതിഫലനമുണ്ട്, വലിയ പ്രതിഫലമുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ. എന്നാൽ നമുക്ക് ബോധപൂർവം പ്രാർത്ഥിക്കേണ്ടതുമുണ്ട്, കർത്താവെ ലജ്ജിക്കാൻ ഇട വരുത്തരുതേ. അവിടുന്ന് വിജയം നൽകുന്ന കർത്താവാണ്, എന്നെ വിജയിപ്പിക്കണമേ. ദൈവം വിജയം തരും. ശിരസ് നമയ്ക്കു അല്ലെങ്കിൽ കുനിക്കുവാൻ ഇടവരുത്താതെ, കർത്താവിൻ്റെ മുമ്പിൽ മാത്രം ശിരസ് കുനിക്കുവാൻ ഇടവരുത്തുന്ന രീതിയിൽ ദൈവം നമുക്ക് ബലവും കൃപയും അനുഗ്രഹവും നൽകും. എന്നാൽ ചില സമയത്തൊക്കെ ചില കുറ്റപ്പെടുത്തലുകൾ, അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തലുകൾ, വിമർശനങ്ങൾ, അല്ലെങ്കിൽ കളിയാക്കലുകളൊക്കെ നേരിടേണ്ടി വരുമ്പോൾ അവിടെയും കർത്താവിന് നന്ദി പറയുക. കാരണം അതിലൂടെയെല്ലാം വലിയ വിശുദ്ധീകരണത്തിന് വേണ്ടി കർത്താവ് നമ്മളെ ഒരുക്കും. നമ്മുടെ ദുഃഖം സന്തോഷമായി മാറും. ആയതിനാൽ ഈ പുതിയ പ്രഭാതത്തിൽ ദൈവത്തോട് പറയുക, കർത്താവെ അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു, എനിക്ക് ലജ്ജിക്കാൻ ഇടയാകരുതേ. വചനം പറയുന്നുണ്ടല്ലോ, വചനം പറയുന്നു, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. ലജ്ജിക്കാതിരിക്കണോ നമ്മുടെ ജീവിതത്തിൽ? ലജ്ജിക്കാതിരിക്കണമെങ്കിൽ അവിടുത്തെ നോക്കണം. ആരെ നോക്കണം? കർത്താവിനെ നോക്കണം, നമ്മുടെ ദൈവത്തെ നോക്കണം, അവിടുത്തെ ആശ്രയിക്കണം, അവിടുത്തിൽ പ്രത്യാശ വയ്ക്കണം. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. പ്രിയമുള്ളവരെ, അവിടുന്ന് നമ്മെ നോക്കിയാൽ, കർത്താവിനെ നോക്കിയാൽ,
നമ്മുടെ ജീവിതം പ്രകാശപൂരിതമായി മാറും. ഒരുപക്ഷേ ഇരുൾ നിറഞ്ഞ സഹനത്തിൻ്റെ അവസ്ഥയായിരിക്കാം. കർത്താവിലേക്ക് നോക്കുക, സഹനങ്ങൾ കൃപയായി മാറും. നിരാശ നിറഞ്ഞ ഇരുളായിരിക്കും ഹൃദയത്തിൽ, ഈശോയെ നോക്കുക, പ്രത്യാശയുടെ വെൺവെളിച്ചം വിതറും. കർത്താവ് അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. ഒരുപക്ഷേ രോഗപീഠകളുടെ ഉൾത്തലങ്ങളാവാം. കർത്താവിനെ നോക്കുക, സൗഖ്യത്തിൻ്റെ പുതിയ ഉണർവ് നൽകി അവിടുന്ന് അനുഗ്രഹിക്കും. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. അതെ, നമുക്കും പറയാം, കർത്താവെ അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു, ഒരു നാളും ലജ്ജിക്കാൻ ഇടവരുത്തരുതേ. അങ്ങയുടെ നീതിയിൽ എന്നെ മോചിപ്പിക്കുകയും രക്ഷിക്കുകയും ചെയ്യണമേ. കർത്താവെ അങ്ങനെ രക്ഷിക്കണമേ എന്ന സങ്കീർത്തകൻ പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മളും ഈ രക്ഷ അനുഭവം സായത്തമാക്കണം. നമുക്കറിയാമല്ലോ, അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഒരിക്കലും തളർന്നു പോവുകയില്ല. കർത്താവിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. എത്രയോ ശക്തമത്തായ വചനമാണ്, കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. ഒരുപക്ഷെ നമ്മൾ ക്ഷീണിച്ചു പോയേക്കാം, തളർന്നു പോയേക്കാം. കർത്താവിൽ ആശ്രയിക്കുക, പ്രത്യാശ വയ്ക്കുക, ആ രക്ഷാനാമം വിളിച്ചപേക്ഷിക്കുക. കഴുകന്മാരെ പോലെ ചിറകടിച്ച് ചിറകടിച്ച് ഉയരുന്ന ഉന്നതിയും അത്യുന്നതിയും വിജയവും നൽകി ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ കർത്താവെ അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു എന്ന് അധരം മന്ത്രിക്കട്ടെ. വിശ്വാസത്തിൻ്റെ ഒരു ബഹുസ്ഫുരണമായി അധരങ്ങളിലൂടെ ഈ വാക്കുകൾ ഉണരട്ടെ. അവിടുത്തെ ആശ്രയിക്കുക, അവിടുത്തെ പ്രത്യാശ വയ്ക്കുക. അവൻ രക്ഷകനാണ്, ഈശോയാണ് രക്ഷകൻ. അവിടുന്നാണ് രക്ഷാമാർഗം. അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നവൻ ഒരിക്കലും പരാജയപ്പെടുകയില്ല. കർത്താവേ അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു, ഞാനൊരു നാളും ലജ്ജിക്കാനിടയാക്കരുതേ. അങ്ങയുടെ നീതിയിൽ എന്നെ മോചിപ്പിക്കുകയും രക്ഷിക്കുകയും ചെയ്യണമേ. എന്റെ യാചന കേട്ടെന്നെ രക്ഷിക്കണമേ. അങ്ങെനിക്ക് അഭയശിലയും ഉറപ്പുള്ള രക്ഷാദുർഗവും ആയിരിക്കണമേ. കർത്താവാണ് രക്ഷകൻ. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കുമെന്ന് പറയുക. പ്രിയമുള്ളവരെ, വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നില്ലേ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുക. വളരെ ഹൃദയത്തിൽ പതിപ്പിച്ച, നമ്മളെല്ലാവരും സാധാരണമായി പറയുന്നൊരു വചനഭാഗമാണ്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന്. അതൊരു തലം. ഇനി മറ്റൊരു തലം കൂടിയുണ്ട്. പ്രിയമുള്ളവരെ, അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. രണ്ടും വചനഭാഗങ്ങളാണ്. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. മറുഭാഗം എന്താ പറയുന്നത്? അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ കൃപകളാക്കി മാറ്റുവാനുള്ള ഒരു ഹൃദയത്തുറവി പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ നമ്മൾ നിറയണം. അങ്ങനെ വരുമ്പോൾ, ഓരോ സഹനങ്ങൾ വരുമ്പോൾ, ദൈവമേ അങ്ങനെ ഉപരൂപരി നന്മയ്ക്കായി അതെല്ലാം മാറ്റി എന്നിൽ കൃപ നിറച്ച് എന്നെ വിശുദ്ധീകരിച്ച് അനുഗ്രഹത്തിന് പാത്രമാക്കി മാറ്റും എന്ന് പറയാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ആ രക്ഷ നമ്മുടെ ഹൃദയത്തിൽ നിറയണം. അതുകൊണ്ടാണ് പറയുന്നത്, അങ്ങ് എന്നെ രക്ഷിക്കണമേ. പലപ്പോഴും ഭൗതികമായ കാര്യങ്ങളൊക്കെ വരുമ്പോൾ, ചില നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ, സാമ്പത്തിക ഉന്നതി ഉണ്ടാകുമ്പോൾ നമ്മൾ പറയാറുണ്ട്, നമ്മളെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റുള്ളവരെക്കുറിച്ച് പറയാറുണ്ട്, അവൻ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അവൾ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഓ രക്ഷപ്പെട്ടല്ലോ. എന്താണ് പ്രിയമുള്ളവരെ രക്ഷ? രക്ഷ എന്ന് പറയുന്നത് യേശുവാണ്. യേശുവിൻ്റെ സാമീപ്യമാണ്, യേശുവിനെ നേടുക എന്നുള്ളതാണ്.
ബാക്കിയെല്ലാം അനുഗ്രഹങ്ങളാണ്. അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഓടാതെ അനുഗ്രഹദാതാവിന് വേണ്ടി നമ്മൾ ദാഹിച്ചോടുമ്പോൾ, ഈ അനുഗ്രഹദാതാവ് നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു കഴിയുമ്പോൾ, നമ്മളെ നയിച്ചു കഴിയുമ്പോൾ, നമ്മളെ ഭരിച്ചു കഴിയുമ്പോൾ അനുഗ്രഹം കൂടെ നിൽക്കും. അനുഗ്രഹദാതാവ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അനുഗ്രഹങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഈ അനുഗ്രഹദാതാവിനെ കൂടാതെയുള്ള അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ള പരക്കം പാച്ചിലാണ് നമുക്ക് നിരാശയും വിഷാദവും ഉണ്ടാക്കുക ജീവിതത്തിൽ. എന്നാൽ കർത്താവ് എൻ്റെ അഭയശില, ഇതാ സങ്കീർത്തകൻ പറയുന്നു, അങ്ങെനിക്ക് അഭയശിലയും ഉറപ്പുള്ള രക്ഷാദുർഗവും ആണ്. കർത്താവേ, അങ്ങെൻ്റെ അഭയശിലയാണ്. എത്രയോ ആഴമായ ഒരു വചനത്തിൻ്റെ നിറവാണത്, അങ്ങെൻ്റെ അഭയശില. അതായത് ശില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാറ എന്നാണ് അർത്ഥം. ശില, എൻ്റെ അഭയശില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാറയ്ക്ക് മാറ്റമില്ല, ഒരിക്കലും മാറ്റമില്ല. അത്രമാത്രം ഉറച്ച അവസ്ഥയിൽ, ഇതേ അവസ്ഥയിൽ സ്നേഹദാതനായ ദൈവം നമ്മുടെ അഭയശിലയായി വർത്തിക്കുന്നു. ഈ രക്ഷകൻ നമ്മളെ അഭയശിലയായി വർത്തിക്കുന്നു. അവിടെ നിന്നെന്താ പറയുന്നത്? ഞാൻ നിൻ്റെ അഭയശിലയാണ്, ഞാൻ ഒരിക്കലും മാറില്ല. മാറ്റമില്ലാത്ത സ്നേഹമാണ് ദൈവം. ആകാശവും ഭൂതലവും മാറിമറിയുമെന്നല്ലേ, എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല. ദൈവം പറയുന്നു, ഞാൻ നിന്നെ നിശ്ചയമായും അനുഗ്രഹിക്കും, നീ ഒരനുഗ്രഹമായി മാറും. അതെ പ്രിയരെ, നമ്മളെല്ലാം അനുഗ്രഹങ്ങളാണ്. അതുകൊണ്ട് ഈ ദൈവാശ്രയ ബോധത്തിലും പ്രത്യാശ നിറഞ്ഞ മനസ്സിലും നമ്മുടെ ഹൃദയം തുടിക്കണം, സന്തോഷിക്കണം. കാരണം എൻ്റെ ദൈവം എന്നെ അനുഗ്രഹമാക്കി മാറ്റും. കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ നിന്നെ നിശ്ചയമായും അനുഗ്രഹിക്കും. അതുകൊണ്ട് ഇപ്പോൾ തളർന്നിരിക്കുന്ന ഏതു ഹൃദയമായിക്കൊള്ളട്ടെ, നിങ്ങൾ പ്രത്യാശിക്കുക, വിശ്വസിക്കുക, നീ ഒരനുഗ്രഹമായി മാറും. ഒരുപക്ഷേ മാറ്റപ്പെട്ട അവസ്ഥയിൽ, ഏകാന്ത ശൂന്യതയിൽ നീ തളരുകയാണോ, ദൈവം നിന്നെ അനുഗ്രഹമാക്കി മാറ്റും. എവിടെ നീ താഴ്ത്തപ്പെട്ടോ, അവിടെ നിന്നെ ദൈവം ഉയർത്തും. വിശ്വസിക്കുക, നിന്റെ ശിരസ് ഉയർന്നു നിൽക്കും. നമ്മൾ കണ്ടില്ലേ പഴയ നിയമത്തിലെ ജോസഫിനെ, സഹോദരന്മാർ അവനെ കൊണ്ടുപോയി പൊട്ടക്കിണറ്റിൻ്റെ ആഴങ്ങളിലേക്ക് തള്ളിയിട്ടു. അവിടുന്ന് മിദിയാൻകാരുടെ കയ്യിൽ വിൽക്കപ്പെടുകയാണ്. പിന്നീട് എന്തുമാത്രം ഞെരുക്കത്തിൻ്റെയും സഹനത്തിൻ്റെയും ശൂന്യതകളുടെയും ആകത്തുകയായ ജോസഫിൻ്റെ ജീവിതം നമ്മൾ കാണുന്നത്. പക്ഷേ ജോസഫ് പരാതി പറഞ്ഞില്ല, ആരെയും വെറുത്തില്ല, ആരെയും വിമർശിച്ചില്ല, ആരെയും കുറ്റപ്പെടുത്തിയില്ല. തൻ്റെ ജീവിതത്തെ ഓർത്ത് പ്രതികൂലത വന്നപ്പോൾ ശാപവാക്കുകൾ പറഞ്ഞില്ല. കാരണം കർത്താവ് അവനോടുകൂടെ ഉണ്ടായിരുന്നു, കർത്താവ് ജോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് അഭയശിലയായ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുക. സ്നേഹസഹോദരങ്ങളെ, ഈ പുതിയ പ്രഭാതം നിന്റെ മനസ്സിൽ നിരാശ നീങ്ങിപ്പോകട്ടെ, നിന്റെ ഹൃദയത്തിൽ നിന്നും ഈ നൊമ്പരങ്ങൾ മാറിപ്പോകട്ടെ. അവിടെ പ്രത്യാശ നിറയ്ക്കുക, എൻ്റെ അഭയശിലയായി എൻ്റെ ദൈവമുണ്ടെന്ന് ഹൃദയം മന്ത്രിക്കട്ടെ. ഞാൻ തളരില്ല, ഞാൻ പതറില്ല, ഞാൻ അങ്ങനെ തളർന്ന് ഉലഞ്ഞു പോകാനുള്ള വ്യക്തിയല്ല, ഞാൻ അനുഗ്രഹമാകാനുള്ള വ്യക്തിയാണ്. പാതാളത്തോളം നീ താഴ്ത്തപ്പെട്ടെങ്കിൽ ആകാശത്തോളം ദൈവം നിന്നെ ഉയർത്തും. വന്ദനം വരുന്ന നാളു വരുന്നു, നിന്ദനത്തിൽ നീ ഇന്ന് സന്തോഷിക്കുവിൻ. അതുകൊണ്ട് എല്ലാ നിന്ദനങ്ങളും വന്ദനങ്ങളുടെ നാളുകളാക്കി ദൈവം മാറ്റും. എല്ലാ താഴ്ച അപ്പെട്ട അവസ്ഥകളും ഉന്നതിയുടെ നിറവായി ദൈവം രൂപാന്തരപ്പെടുത്തും. അതുകൊണ്ട് പ്രത്യാശിക്കണം, വിശ്വസിക്കണം, നമ്മുടെ ആ അഭയശിലയായ കർത്താവിൽ നമ്മൾ ആശ്രയിക്കണം. വീണ്ടും ഇതാ വചനം പറയുന്നു, എൻ്റെ ദൈവമേ, ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന്, നീതികെട്ട ക്രൂരൻ്റെ പിടിയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. അതേ പ്രിയമുള്ളവരെ, നമ്മൾ വളരെ വിവേകത്തോടെ, സ്വർഗീയ ജ്ഞാനത്തോടെ, വിവേചന വര ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ നീങ്ങേണ്ട പ്രയാണമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വഴിത്താരകൾ. കാരണം ദുഷ്ടനെപ്പോഴും അലറുന്ന സിംഹത്തെപ്പോലെ അവൻ ആരെ വിഴുങ്ങേണ്ടു എന്നുള്ള മനോഭാവത്തോടെ ആക്രമിക്കാൻ നമ്മുടെ ജീവിത പ്രയാണ പാതവക്കുകളിൽ കാത്തിരിക്കും. അതുകൊണ്ട് വിവേകത്തോടെ നമ്മൾ നീങ്ങണം. സങ്കീർത്തകൻ പറയുകയാണ്, ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന്, ക്രൂരൻ്റെ പിടിയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. അവൻ ആക്രമിച്ചേക്കാം. വചനം എന്താ പറയുന്നത്? മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനുമാ ദുഷ്ടൻ വരുന്നത്. അതേ പ്രിയരെ, മോഷ്ടിക്കും, കൊല്ലും, നശിപ്പിക്കും. ഈ ആധുനിക ലോകം നമ്മൾ കാണുന്നില്ലേ, എത്രയോ ജീവിതങ്ങൾ
ലോകത്തിൻ്റെ മോഹങ്ങളിലും ലോകത്തിൻ്റെ ശുഷ്കതയിലും മ്ലേച്ഛതയുടെ ആഴങ്ങളിലൊക്കെ വഴുതി വീഴുമ്പോൾ ഈ പുതിയ പ്രഭാതത്തിൽ പുത്തൻ അഭിഷേകം നിറഞ്ഞുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിക്കും, കർത്താവേ തിന്മയ്ക്കും ദുശീല ദുഷ്ടക വഴികളിലേക്കും എൻ്റെ പാദങ്ങൾ ഇടറാൻ വഴുതി വീഴാൻ അനുവദിക്കരുതേ. നിൻ്റെ ബലമാർന്ന കരുത്താർന്ന കരം നീട്ടണമേ ദൈവമേ, എന്നെ ബലപ്പെടുത്തണമേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുക. ദൈവം കൂടെ നിൽക്കും, ബലം പകരും, നമ്മുടെ ശൂന്യതകളും ഇല്ലായ്മകളിലും അവിടുത്തെ പൂർണ്ണത പകരും, ശക്തിപ്പെടുത്തും. അതുകൊണ്ട് മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനും ദുഷ്ടൻ വരുന്നു. എന്നാൽ ഈശോ എന്താ പറഞ്ഞത്? ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. ഈശോ വരുന്നത് നമുക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. അതുകൊണ്ട് ഈ ലോകത്തിലെ കുറേ നേട്ടങ്ങൾ കണ്ട് അതാണ് രക്ഷ എന്നോ രക്ഷപ്പെട്ടു എന്നും കരുതാതെ, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ടെങ്കിൽ അതാണ് രക്ഷയെന്നും, എൻ്റെ കർത്താവ് എൻ്റെ ബലമായി കൂടെയുള്ളപ്പോൾ എൻ്റെ രക്ഷകനാണതെന്നും തിരിച്ചറിവുണ്ടാകണം. ആ രക്ഷകൻ കൂടെയുള്ളപ്പോൾ നമ്മുടെ ജീവിതം രക്ഷപ്പെട്ടു. അതുകൊണ്ട് ഒരു തിരുത്തെഴുത്ത് നമുക്ക് വേണം. ലോകത്തിലെ കുറേ നേട്ടങ്ങളോ കുറേ ഉന്നതികളോ അല്ല, അത് നല്ലത് തന്നെ. ദൈവത്തിൽ നിന്നുള്ളതാണെങ്കിൽ എല്ലാ നേട്ടങ്ങളും എല്ലാ സമ്പന്നതയും എല്ലാ വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നത പദവികളൊക്കെ നല്ലതാണ്. എന്നാൽ ദൈവമില്ലാതെയുള്ള എല്ലാ നേട്ടവും അതിൽ തന്നെ വിരസമായി മാറും. അതെല്ലാം ഒരു നിർവികാരതയുടെ അവസ്ഥയിലേക്ക് വഴുതി വീഴും. ആയതിനാൽ കർത്താവ് കൂടെ ഉണ്ടാകട്ടെ. ദൈവം കൂടെയുള്ളപ്പോൾ മനസ്സ് നിറയും, ഹൃദയം തുടികൊട്ടും. ആ ഹൃദയ സ്പന്ദനം പോലും ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആകും. അങ്ങാണ് എൻ്റെ അഭയശിലയും ദുർഗവും, അങ്ങാണ് എൻ്റെ അഭയശിലയും ദുർഗവും, എൻ്റെ ദൈവമേ ദുഷ്ടന്റെ കയ്യിൽ നിന്ന്, നീതി കെട്ട ക്രൂരന്റെ പിടിയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. കർത്താവേ അങ്ങാണ് എൻ്റെ പ്രത്യാശ, ചെറുപ്പം മുതൽ അങ്ങാണ് എൻ്റെ ആശ്രയം, ജനനം മുതൽ ഞാൻ അങ്ങയെ ആശ്രയിച്ചു, മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് അങ്ങാണ് എന്നെ എടുത്തത്. കർത്താവേ അങ്ങാണ് എൻ്റെ പ്രത്യാശ, ചെറുപ്പം മുതൽ അങ്ങാണ് എൻ്റെ ആശ്രയം, ജനനം മുതൽ ഞാൻ അങ്ങയിൽ ആശ്രയിച്ചു, മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് അങ്ങാണ് എന്നെ എടുത്തത്. എത്രയോ സ്പർശനമുള്ള, ഹൃദയത്തിൽ നനുത്ത സ്പർശം നൽകുന്ന വചനഭാഗമാണത്. കർത്താവേ മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് അങ്ങാണ് എന്നെ എടുത്തത്. അവിടെയാണ് ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും നമ്മളെ കാണുന്നത്, നമ്മൾക്കത് അനുഭവമായി മാറുന്നത്. ധ്യാനിക്കുമ്പോൾ നമ്മളെല്ലാം അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നിമിഷം മുതൽ കാണുന്നിരുന്ന കർത്താവ്. ജർമ്മിയോട് കർത്താവ് പറയുന്നില്ലേ, അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പേ നിന്നെ ഞാൻ അറിഞ്ഞിരുന്നു, ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. അപ്പോൾ ഓരോ മകനെയും മകളെയും വിശുദ്ധീകരിക്കുന്ന ദൈവം അമ്മയുടെ ഉദരത്തിൽ നിന്ന് അതിന് ഉരുവാകുന്നതിന് മുൻപേ അറിയുന്ന ദൈവം, ആ ഹൃദയസ്പന്ദനങ്ങൾക്ക് രൂപവും ഭാവവും നൽകുന്ന ദൈവം, കരങ്ങളിൽ നമ്മുടെ രൂപവും ഭാവവും വിരിച്ച് പിടിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ ഭാഷ്യം നൽകുന്ന ദൈവം, ഈ രൂപവും ഭാവവും ആലേഖനം ചെയ്ത് നമ്മളെ ഉറ്റുനോക്കുന്ന ദൈവം, എത്രയോ സ്നേഹത്തിൻ്റെ കരുണയുടെ മുഖമാണ് കർത്താവിൻ്റേത്. പ്രിയമുള്ളവരെ, മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് അങ്ങാണ് എന്നെ എടുത്തതെന്ന് സങ്കീർത്തകൻ പറയുമ്പോൾ നമ്മളും തിരിച്ചറിയണം, നമ്മുടെ ദൈവത്തിന് അത്രമാത്രം വിലപ്പെട്ടവരാണ് നമ്മൾ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വിലയേറിയ ജീവശ്വാസം നമുക്ക് നൽകി നമ്മളെ വിലയുള്ളവരായി കാണുന്ന, വിലയുള്ളവനും വിലയുള്ളവളുമായി നമ്മളെ കാണുന്ന ദൈവത്തെ ഒരിക്കലും നൊമ്പരപ്പെടുത്തരുത്. പലപ്പോഴും നമ്മൾ പറയാറില്ലേ, എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്, ഇങ്ങനെ ജീവിച്ചിട്ട് എന്താ അർത്ഥം? ഇതൊക്കെ നമ്മുടെ വാക്കുകളിലേക്ക് പലപ്പോഴും കടന്നു വരുന്ന വിഷയങ്ങളാണ്.
ജീവിതത്തിന്റെ പരിമിത അവസ്ഥകളിൽ തളർന്നുപോയി നമ്മൾ പറയുന്ന കാര്യമാ. ഒരിക്കലും അത് പറയരുത്. കാരണം നീ വിലയുള്ളവനാണ്, വിലയുള്ളവളാണ്. മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് എന്നെയും നിന്നെയും രൂപപ്പെടുത്തി കരങ്ങളിലെടുത്ത ദൈവം, ആ ദൈവം കൺമണി പോലെ സൂക്ഷിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഇതാ കർത്താവിൻ്റെ വലിയ കരുതലും കാവലുമുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഓർക്കണം, എൻ്റെ ദൈവം ഈ ദിവസമെന്നല്ല, ഈ ദിനം മാത്രമല്ല, ജീവിതം മുഴുവൻ അനുഗ്രഹം നൽകി എന്നെ കരം പിടിക്കും. അതുകൊണ്ട് ഈ സങ്കീർത്തനോട് ചേർന്ന് നമുക്ക് പറയാനാകണം, കർത്താവേ, മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് അങ്ങാണ് എന്നെ എടുത്തത്. ഞാൻ എപ്പോഴും അങ്ങയെ സ്തുതിക്കുന്നു, എപ്പോഴും അങ്ങയെ സ്തുതിക്കുന്നു. അതെ, സ്തുതികൾ അർപ്പിക്കുക, എപ്പോഴും സ്തുതികൾ അർപ്പിക്കുക. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ സ്തോത്രം. പലപ്പോഴും ഇത് കേൾക്കുമ്പോൾ നമുക്ക് അസ്വസ്ഥയുണ്ടാകും, പിന്നെ എപ്പോഴും സ്തുതിക്കാൻ പറ്റുമോ? അതേ പ്രിയമുള്ളവരെ, ഒരുപക്ഷേ അതര ഇങ്ങനെ പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഓരോ ചലനങ്ങളിലും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതവുമായി തട്ടിച്ച് നോക്കി കാണുമ്പോൾ, അവിടെയെല്ലാം അനുഗ്രഹത്തിൻ്റെ സ്പന്ദനം കാണുമ്പോൾ നമ്മുടെ ഹൃദയം മന്ത്രിക്കണം, ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, അവിടുത്തെ അനന്തമായ കാരുണ്യത്തിന് സ്തോത്രം എന്ന് പറയാൻ കഴിയുമ്പോൾ ഓരോ സ്തുതികൾക്കും ഓരോ നന്ദി വാക്കുകൾക്കും കൃപയുടെ ഒഴുക്ക്. അത് നന്ദി പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, നമ്മുടെ ഹൃദയഭാവത്തിൽ സ്വർഗം നൽകുന്ന സമ്മാനമാണ്, കർത്താവ് കാംക്ഷിക്കുന്നുണ്ട്. ഈശോ പറഞ്ഞില്ലേ, 10 പേരല്ലേ സുഖപ്പെട്ടത്, ബാക്കി 9 പേരെവിടെ? ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും ഒന്നും നന്ദി പറയാൻ കഴിയുന്നില്ലല്ലോ. അതെ, പലപ്പോഴും ദൈവത്തിൽ നിന്ന് നന്ദിയും കൃപയും എല്ലാം സ്വീകരിച്ച്, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് വാത്സല്യവും കാരുണ്യവും കൃപയും അനുഗ്രഹങ്ങളെല്ലാം സ്വീകരിച്ച് നമ്മൾ ദൈവത്തെ മറന്നുള്ള ഒരു പ്രയാണം തുടങ്ങും. എന്നാൽ ആ വിജാതീയനായ മനുഷ്യൻ കടന്നു വന്ന് നന്ദി പറഞ്ഞതുപോലെ ഒരു മനസ്സ് നമുക്കുണ്ടോ? കർത്താവേ, എല്ലാറ്റിനും നന്ദി ദൈവമേ, എന്നെ പരിപാലിക്കുന്നതിന്, എന്നെ വഴി നടത്തുന്നതിന്, എന്നെ വിളിച്ചുണർത്തിയതിന്, എൻ്റെ കരങ്ങൾക്ക് ബലം നൽകിയതിന്, എൻ്റെ കാലുകൾക്ക് ബലം നൽകി എന്നെ നടത്തുന്നതിന് ഒക്കെ നന്ദി പറയണം. ഇതേ സമയം തന്നെ നമുക്കറിയാം, രോഗശയിൽ കഴിയുന്നവരുണ്ട്, കിടന്നുകിടപ്പിൽ കിടക്കുന്നവരുണ്ട്, തളർന്ന അവസ്ഥയിൽ ജീവിക്കുന്നവരുണ്ട്. അവരൊക്കെ അവരായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുമ്പോൾ തീർച്ചയായും പറയാൻ എളുപ്പമുണ്ട്. ജീവിതത്തിൻ്റെ സഹന വഴികൾ ഒരുപാട് നൊമ്പരങ്ങളുള്ളതാണ്. എങ്കിലും പ്രത്യാശ വയ്ക്കുക, ഈ നനഞ്ഞ അവസ്ഥ, തണുത്ത അവസ്ഥ, തളർന്ന അവസ്ഥയെല്ലാം ചൂടുപിടിക്കുന്ന, പ്രത്യാശ നിറയുന്ന, വെളിച്ചം പകരുന്ന, അനുഗ്രഹമായി മാറുന്ന ദിനങ്ങൾ കർത്താവ് നമുക്കായി ഒരുക്കും. ഈ പുത്തൻ ദിനം അഭിഷേകത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ, ഹൃദയ നിർവൃതിയുടെ, ദൈവിക സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ നല്ല ദിനമായി മാറട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കട്ടെ. പരിശുദ്ധ തൃത്വത്തിൻ്റെ വലിയ ആശീർവാദം നമ്മളെ ചൂഴ്ന്നു നിൽക്കട്ടെ. ദൈവം നമ്മെ സമർത്ഥമായി വഴി നടത്തട്ടെ. ആമേൻ. ഞാൻ എപ്പോഴും അങ്ങയെ സ്തുതിക്കുന്നു. ഞാൻ പലർക്കും ഭീതിജനകമായ അടയാളമായിരുന്നു, എന്നാൽ അവിടുന്നാണ് എൻ്റെ സുശക്തമായ സങ്കേതം. എൻ്റെ അധരങ്ങൾ സദാ അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങേ മഹത്വം പ്രഘോഷിക്കുന്നു, അങ്ങേ മഹത്വം പ്രഘോഷിക്കുന്നു.